ഹിന്ദുമത വിശ്വാസികൾക്ക് ഏറ്റവും ഭക്തിസാന്ദ്രമായ രാമായണ മാസാചരണം ആരംഭിച്ചു. എല്ലാ ഭക്തർക്കും ഹൃദ്യമായ ആശംസകൾ നേരുന്നു. കർക്കിടക മാസത്തിലെ പഴയകാലത്തെ പഞ്ഞമാസം എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് എന്തെല്ലാം രോഗങ്ങൾ, പ്രയാസങ്ങൾ, വിളവില്ലായ്മ, വലിയ മഴ അടക്കമുള്ള ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ മനസ്സും ശരീരവും ആത്മാവും എല്ലാം സാക്ഷാൽ ഈശ്വരന് സമർപ്പിച്ച് സർവശുദ്ധി വരുത്തുവാനുള്ള ഒരു പ്രാർത്ഥനാ മാസമായിട്ടാണ് ഈ മാസത്തെ ആചരിക്കുന്നത്. പ്രത്യേകമായി വ്രതമെടുക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട്. എന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഈ മാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ നടുവിൽ ജീവിക്കുന്നതുകൊണ്ട് അടുത്തടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ കുടുംബക്ഷേത്രങ്ങളിലും അല്ലാത്ത പൊതുക്ഷേത്രങ്ങളിലുമൊക്കെ ഈ രാമായണ പാരായണവും അതുമായി ബന്ധപ്പെട്ട വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമുണ്ട്. രാവിലെ സുബഹി നമസ്കരിക്കാനായി പള്ളിയിൽ പോകുമ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദവും ഗാനങ്ങളുമൊക്കെ, അന്നേരത്തെ മനോഹരമായ പ്രഭാതത്തിൻ്റെ ശബ്ദവും തണുത്ത പ്രഭാതവുമൊക്കെ ഏറെ മനോഹരമായ ഓർമ്മകളാണ്. ഇവിടെ ഞാനിന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്, പലപ്പോഴും ഈ കള്ളക്കർക്കിടകം കള്ളക്കർക്കിടകം എന്ന വാക്ക് പലയിടങ്ങളിലും ഉപയോഗിക്കുന്നതായി കാണാറുണ്ട്. ഇന്നത്തെ കാലം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു കാലത്ത് ഇത് വളരെ പഞ്ഞമാസവും പ്രതിസന്ധികളുടെ മാസവും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള മാസവും രോഗങ്ങളുള്ള മാസവും, നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ മഴവെള്ളമൊക്കെ കൂടി വളങ്കടി വരെയുള്ള മാസങ്ങളിലൊന്നായിട്ടാണ് ഈ മാസത്തെ കാണുന്നത്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുള്ള ഒരു മാസമെന്നുള്ള നിലയിലായിരിക്കണം കള്ളക്കർക്കിടകം എന്നൊക്കെ വിശേഷിപ്പിച്ചത്. എനിക്കറിയില്ല, പക്ഷേ കള്ളക്കർക്കിടകം എന്നത് ഇന്ന് പ്രസക്തിയില്ലാത്ത ഒരു പഴയ വാക്കായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് കർക്കിടകമാസമെന്നത് ഒരു വെല്ലുവിളിയായും വല്ലാത്തൊരു പേടിയോടെയുമാണ് ജനങ്ങളാകെ നോക്കിക്കണ്ടത്. കോരിച്ചൊരിയുന്ന മഴയാണ് ആ മാസം. കടുത്ത പട്ടിണിയും പഞ്ഞവുമാണ് മാസം. ജോലിയും ആഹാരവുമില്ലാതെ നട്ടം തിരിയുന്ന മാസം. സൂര്യവട്ടം കണി കാണാൻ പോലും കിട്ടാത്ത ആഴ്ചകളോളം മഴ തകർത്തു പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഓലപ്പുര, നാനാഭാഗത്തു നിന്നും ചോർന്നൊലിക്കുന്ന മഴയിൽ കിടക്കാനിടമില്ലാതെ മേശയ്ക്കടിയിലും കട്ടിലിനടിയിലുമായി കീറത്തുണിയും പുതച്ച് അല്ലെങ്കിൽ ചാക്ക് പുതച്ചൊക്കെ ചുരുണ്ടുകൂടിക്കിടക്കുന്ന മനുഷ്യരുടെ ഒരു ഭൂതകാലമുണ്ടായിരുന്നു. നമ്മുടെ പഴയകാലത്തെ ഓലമേയുന്ന വീടുകളിലൊക്കെ വെള്ളച്ചോർച്ച ഉണ്ടാകുമ്പോൾ പാത്രങ്ങളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ, അനുഭവങ്ങൾ നമ്മുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ ധാരാളമായി അറിയാം. കനത്ത മഴ പെയ്യുമ്പോൾ കിണ്ണവും തൊട്ടിയും മറ്റു പാത്രങ്ങളുമൊക്കെ വെച്ചാണ് ഇങ്ങനെ വീടിൻ്റെ അകംപോലും നനയാതെ സൂക്ഷിക്കുന്നത്. ഓരോ പാത്രങ്ങളും നിറയുമ്പോൾ വെള്ളം മുറ്റത്തേക്കൊഴിക്കാൻ ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന വീട്ടമ്മമാരെയും അമ്മമാരെയും നമുക്കന്നും കാണാം. 10-20 പേരുള്ള കൂട്ടുകുടുംബമാണ് അന്നത്തെ കാലത്തുള്ളത്. മുറ്റങ്ങളിൽ തത്തിക്കളിക്കുന്ന പ്രാവുകളുണ്ട്, മൈനകളുണ്ട്, കാക്കകളുണ്ട്. പക്ഷികൾ പോലും ഈ മഴയുടെ കാഠിന്യം കാരണം അപ്രത്യക്ഷമാകാറുള്ള മാസം കൂടിയാണ് ഈ മാസം. ഇന്ന് നിസാര വഴക്കിനൊക്കെ പലരും കയറും വിഷവുമൊക്കെ തേടുമ്പോൾ ഒരു കാലത്ത് ഈ പ്രതിസന്ധികളുടെ നടുവിൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിച്ച അമ്മമാരെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ വന്ന പേരാണ് കള്ളക്കർക്കിടകം. ഇതൊരു കാലത്തെ കർക്കിടകത്തിൻ്റെ കഥയാണ്. സൂര്യൻ കർക്കിടകരാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസമായതിനാലാണ് കർക്കിടകമാസമെന്ന പേര് വന്നത്. കർക്കിടകമാസത്തേക്ക് പണ്ടത്തെ കാലങ്ങളിൽ പട്ടിണി മാറ്റാനായി പലതും മുന്നൊരുക്കങ്ങളോടെ കരുതി വെക്കുന്ന പതിവുണ്ടായിരുന്നു. ഉറുമ്പുകളെ കണ്ട് മനുഷ്യൻ പഠിക്കണമെന്ന് പറയുന്ന പാഠം, ഉറുമ്പുകൾ 6 മാസത്തേക്കുള്ള ഭക്ഷണം 6 മാസത്തേക്ക് മുന്നേ ശേഖരിച്ചു വെക്കുന്ന ശീലം കൂടി ഉള്ളതുകൊണ്ടാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷേ അന്നത്തെ കർക്കിടക മാസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്താൽ ചിരി വരും. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർ ജീവിച്ചിരുന്നോ എന്നവർ അത്ഭുതപ്പെടും. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതുപോലെ, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാടുപെടുക ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറയാനാണ് എന്ന് പറഞ്ഞതുപോലെ, ഇങ്ങനെ കുറേ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക വളരെ പ്രയാസമാവും. പഴമാങ്ങ തിന്നുകഴിഞ്ഞാൽ മാങ്ങാണ്ടി വെയിലിൽ ഉണക്കി സൂക്ഷിക്കും. 2 ആഴ്ചയോളം ഉണക്കിയെടുക്കുന്ന മാങ്ങയണ്ടി നെടുക പിളർന്ന് തൊണ്ട് കളഞ്ഞ് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി ഉണക്കിയെടുത്ത് ഭദ്രമായി തുണിയിൽ കെട്ടി അടുപ്പിന് മുകളിലെ
പുകയറ കൊള്ളുവാനായി തൂക്കിയിടും. കർക്കിടക മാസത്തിൽ ഇടിച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി ഓരോ മണിക്കൂറിലും വെള്ളം അരിച്ചു മാറ്റും. ഏതാണ്ട് 6 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വെള്ളം മാറ്റിക്കൊണ്ടിരുന്നെങ്കിലേ അതിലുള്ള കയ്പ് മാറുകയുള്ളൂ. എന്നിട്ട് ശർക്കര ചേർത്ത് കുറുക്കുണ്ടാക്കും. വളരെ പോഷകവും രുചികരവുമൊക്കെ ഉള്ളതാണ് ആ ഭക്ഷണം. ഇതിനെയാണ് കുറുക്ക് എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് ചോദിക്കും, ഇത്രയുമൊക്കെ പാടുപെട്ടത് എന്തിനാണെന്ന്. അന്നത്തെ കാലത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ തോൽപ്പിച്ചിരുന്നത് വർഗീയതയായിരുന്നില്ല, അയൽവഴക്കായിരുന്നില്ല, വിശപ്പായിരുന്നു. വിശപ്പ് തന്നെയായിരുന്നു. അത് മാറ്റാൻ എന്തെങ്കിലുമൊക്കെയുള്ള മാർഗങ്ങൾ വിശക്കുന്നവർ കണ്ടെത്തുക സ്വാഭാവികമാണ്. നാം കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ഏറ്റവും വിശപ്പുള്ളപ്പോൾ കഴിച്ച ഭക്ഷണമാണ് ഏറ്റവും രുചിയുള്ളത്. അക്കാലത്തൊക്കെയാണ് വിശപ്പിൻ്റെ വേദന നാം അറിഞ്ഞിരുന്നത്. പഴുത്ത ചക്ക കഴിച്ചാൽ ചക്കക്കുരു കഴുകി മണ്ണിൽ കുഴച്ച് അടുക്കളയുടെ മൂലയിൽ കൂട്ടിവെക്കും. ഏതെങ്കിലും പ്ലാവിൻ്റെ ഉച്ചിയിൽ ചക്കയുണ്ടായാൽ പറിച്ചെടുക്കാൻ പറ്റില്ല, അത് നമുക്ക് പൂർണ്ണമായും കിട്ടുകയുമില്ല. കാക്കയും മണ്ണാനും ഒക്കെ ചുളതുന്നതിന് ശേഷമുള്ള കുരു താഴേക്ക് വീഴുമ്പോൾ അതുകൂടി പറക്കിയെടുത്ത് കഴുകി മണ്ണ് തേച്ച് സൂക്ഷിച്ചു വെക്കും. ചക്കക്കാലം കഴിയുമ്പോഴേക്കും അടുക്കള മൂല മുഴുവൻ ചക്കക്കുരു കൊണ്ട് നിറഞ്ഞിരിക്കും. ഇങ്ങനെ സൂക്ഷിക്കുന്ന ചക്കക്കുരു അടുക്കള മൂലയിൽ കിടന്ന് ഉണങ്ങും. മഴക്കാലമാകുമ്പോഴേക്കും നല്ല മധുരമുള്ള കുരു വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചും അല്ലെങ്കിൽ വെള്ളരിക്കയിൽ ചേർത്തും കറിയുണ്ടാക്കും. വളരെ പോഷകസമൃദ്ധമാണ്, നല്ല രുചിയുള്ളതാണ് മൺകുരു എന്ന് വിളിക്കുന്ന ഈ ചക്കക്കുരു. ചക്കയുടെ കഥ പറയുമ്പോൾ, ചക്ക പറിക്കാൻ ബാല്യത്തിൽ ഈ പറഞ്ഞതുപോലെ കാക്കയ്ക്കും കിളിക്കുമൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ പറിക്കാനായി പ്ലാവിൽ കയറിയ ഒരു ഓർമ്മ എനിക്കുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചക്കയിടാനാണ് കയറിയത്. പക്ഷേ രണ്ട് ശബ്ദം കേട്ട് ഉമ്മ ഓടി വരുമ്പോൾ ചക്കയേക്കാൾ മുമ്പേ വീണത് ഞാനാണ്. എൻ്റെ പുറകെ ചക്കയും വീണു. ഒന്നിടാൻ കയറിയപ്പോൾ രണ്ട് വീണ ലാഭം. ഇന്നത്തെ കാലത്തെ പോലെ അന്ന് സ്കാനും RTPCയും CPPER ഡെറാഡൂണും ചിറാപ്പുഞ്ചിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മണ്ണ് തൂത്ത് എല്ലാവരും തിന്നുന്നതിന് മുമ്പേ ഇല്ല ചക്ക തീർന്നു പോകുമെന്നോർത്ത് അതുകൂടി കഴിച്ചിട്ടാണ് കളമിട്ടത്. ഇതൊക്കെ ഒരു ഭൂതകാലത്തിൻ്റെ കഥകളാണ്. ഇനി കൊയ്ത്ത് കഴിഞ്ഞാൽ കണ്ടത്തിൽ മാമ്പയർ ഉഴുന്ന് പോലെയുള്ള ധാന്യകൃഷി ഉണ്ടാകും. വിളവെടുത്ത് അത് പഞ്ഞപ്പാസത്തേക്കായി മാറ്റിവെക്കും. പറമ്പിലെ കിളയോട് ചേർന്ന് മുത്താറിയും പഞ്ഞിപ്പുല്ലും ചാമയും കൃഷി ചെയ്യും. ഇതുകൊണ്ട് രണ്ട് ഗുണമാണ്: പറമ്പിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുന്നു, ഒപ്പം നല്ലൊരു വിളവും കൂടിയാണ്. ഈ ധാന്യങ്ങളും ഉണക്കി കർക്കിടകത്തിലേക്ക് മാറ്റിവെക്കും. വേനൽക്കാലത്ത് കൂവക്കിഴങ്ങ് പിഴുതെടുത്ത് ഇടിച്ചരച്ച് വെള്ളത്തിൽ കലക്കി തുണി കെട്ടി അരിച്ചെടുക്കും. അരിച്ചെടുത്ത വെള്ളം കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിയുമ്പോൾ വെള്ളത്തിനടിയിൽ കട്ട പിടിച്ച് കൂവ ചുണ്ണാമ്പ് പരുവത്തിലിരിക്കും. കുറഞ്ഞത് 7 പ്രാവശ്യമെങ്കിലും വെള്ളമൊഴിച്ച് കഴുകണം കൈപ്പുരുഴി മാറിക്കിട്ടാൻ. ഇങ്ങനെ കിട്ടുന്ന കൂവക്കട്ടി നല്ല വെയിലിലുണക്കി സൂക്ഷിച്ചു വെക്കും. കോളയാടൻ കിഴങ്ങ് വട്ടത്തിൽ മുറിച്ചുണക്കി മൺകലത്തിൽ സൂക്ഷിച്ചു വെക്കും. കർക്കിടക മാസത്തിൽ ഇതിനെ ഇടിച്ചെടുത്ത് പൊടിയിൽ നാളികേരവും ചേർത്ത് പുട്ടുണ്ടാക്കും. ഇതേ കിഴങ്ങുകൊണ്ട് വാട്ടക്കപ്പയും ഉണ്ടാക്കി ഉണക്കി വെക്കും. കർക്കിടകത്തിൽ വാട്ടക്കപ്പ പുഴുങ്ങി കഴിക്കും. വെള്ളരി പറിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ കർക്കിടക മാസത്തിനു വേണ്ടി മാറ്റിവെക്കും. പാവയ്ക്ക ഉണക്കിയും പച്ചമാക്ക ഉണക്കിയും എല്ലാം കൂടി പറഞ്ഞാൽ തീരാത്തത്രയും സാധനങ്ങൾ കർക്കിടകത്തിനായി അന്നത്തെ കാലത്ത് കരുതി വെക്കാറുണ്ട്. കാരണം അതൊരു പഞ്ഞമാസമാണ്. നെൽകൃഷിയും കൊയ്ത്തുമുള്ള വീടുകളിൽ കുറച്ച് നെല്ലുണക്കി പത്തായത്തിൽ നിറച്ച് പൂട്ടിവെക്കും. ആ പത്തായത്തിൻ്റെ താക്കോൽ വീട്ടുകാരനവരുടെ കയ്യിലായിരിക്കും. കർക്കിടക മാസത്തിൽ പഞ്ഞം തുടങ്ങുമ്പോൾ മാത്രമേ പത്തായം തുറക്കൂ, നെല്ലെടുക്കൂ. നെല്ലുണ്ടായാലും അരിയാക്കി എടുക്കാൻ എന്തോരം കടമ്പകൾ കടന്നിട്ടുണ്ടെന്ന് പഴയകാലത്ത് ആളുകൾ ഓർക്കുന്നുണ്ടാവും. കോരിയൊഴിക്കുന്ന മഴയിൽ പുഴുങ്ങിയെടുത്ത നെല്ല് ഉണക്കിയെടുക്കുക, അത് ദുഷ്കരമാണ്. എന്നിട്ട് ചെമ്പിനകത്ത് പുഴുങ്ങി മറ്റൊരു ചെമ്പ് പാത്രത്തിലേക്ക് മാറ്റി അടുപ്പിൽ വെച്ച് വറുത്തുണക്കും, അല്ലെങ്കിൽ വെയിലത്തിട്ടുണക്കും. ഈ വെയിൽ സമയത്ത് ഇത് നോക്കാനായി കാക്കയെ ഓടിക്കാൻ പല പാവപ്പെട്ടവരെയും ഇരുത്തും. അവർക്ക് വയറ്റിനെന്തെങ്കിലും കൊടുക്കും. അങ്ങനെ ഇരുന്നൊരാൾ എന്നോട് പറഞ്ഞത്, നോക്കാനിരുന്നപ്പോൾ രണ്ട് മൂന്ന് പക്ഷികൾ നെല്ല് കൊത്തി തിന്നാൻ വന്നു.
ഞാനങ്ങ് കണ്ണടച്ചിരുന്നു. എന്തേ കാരണം? അതും വരുന്നത് വിശന്നു നിന്നിട്ടാണ്. ഞാനിതിന് കാവലിരിക്കുന്നതും വിശപ്പ് കൊണ്ടാണ്. ഞാനും ആ കിളിയും തമ്മിൽ എന്ത് വ്യത്യാസം? അത് കുറച്ച് കഴിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു. എത്ര മനോഹരമായ ഫിലോസഫിയാണത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഈ അരി ഉരലിൽ കുത്തി പിന്നീട് അരിയാക്കി എടുക്കും. കുറഞ്ഞത് 5 മണിക്കൂർ പണിയുണ്ട് അരിയായി കിട്ടാൻ. അതും കഴിഞ്ഞെങ്കിലേ അതുപയോഗിച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ കൃഷിയും മറ്റ് കാര്യങ്ങളുമൊക്കെ കർക്കിടകവുമായി ബന്ധപ്പെട്ടുമുണ്ടായിരുന്നു. വർഷത്തിൽ 2 പ്രാവശ്യമാണ് നമ്മുടെ പറമ്പുകളൊക്കെ വൃത്തിയാക്കുന്നത്. ഇതിനെ പറമ്പ് കൊത്തുക, കിളയ്ക്കുക എന്നൊക്കെ പറയും. കർക്കിടക കൊത്തെന്ന പേരിലും മറ്റൊന്ന് തുലാക്കൊത്തെന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. കർക്കിടക മാസത്തിൽ കൊത്തി ചെറിയ കൂനകളാക്കും. ആ കൂനകൾക്കിടയിലൂടെ ചെറിയ കുഴികളിൽ കൂടി മരങ്ങളുടെ ഇലകളും മറ്റ് ചവറുകളും അഴുകിയുള്ള വളവും വെള്ളവും മണ്ണിലേക്കിറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ കൂന കൂട്ടുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന പ്രവൃത്തിയെ ഇന്ന് ആധുനിക കാലത്തെ റെയിൻ വാട്ടർ കൺസർവേഷൻ എന്നൊക്കെ പറഞ്ഞ് ബണ്ടിങ്, സ്ലോട്ടിങ്, കട്ടിങ്, ബുട്ടിങ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ പടംവരപ്പും ഒക്കെ കാണുമ്പോൾ പുതിയ തലമുറയിലുള്ളവർ അത്ഭുതപ്പെടും. യഥാർത്ഥത്തിൽ ഇത് ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത കുഞ്ഞുള്ളേമാവനും വാസുവേട്ടനുമൊക്കെ കൊട്ടിത്തൂമ്പയ്ക്കും അല്ലാത്ത തൂമ്പയ്ക്കുമൊക്കെ ചെയ്തു പോയിരുന്നതാണ്. ഇങ്ങനെ കൂട്ടിവെക്കുന്ന കൂന തുലാമാസമായി മഴ ശമിക്കുന്നതോടെ അത് കൊത്തി വീണ്ടും നിരപ്പാക്കും. ഇതിനെയാണ് തുലാക്കൊത്തെന്ന് പറയുന്നത്. കൂലിപ്പണിക്കാർ അന്ന് സുലഭമായിരുന്നു ആ കാലത്ത്. കൂലിപ്പണിക്കാരുടെ മക്കളോടൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പണിയെടുക്കാൻ വരുന്നവരുടെ മക്കളോടൊപ്പമാണ് നമ്മളും കളിക്കുന്നതും ജോലി ചെയ്യുന്നതുമൊക്കെ. അങ്ങനെയൊക്കെ ജോലി ചെയ്ത് പഠിച്ചതുകൊണ്ടാണ് ജീവിതത്തിൽ പിന്നൊരുപാട് പ്രതിസന്ധിയോ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വെയിലേക്കുമ്പോൾ തളർന്നു പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. മിഥുനമാസമാകുമ്പോൾ വീടുകളിൽ വീണ്ടും വന്ന് കൊത്താനുള്ള പണി തരണേ എന്ന് ഉടമസ്ഥനോട് അപേക്ഷിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് തിരിച്ചാണ്. ഉടമസ്ഥൻ തൊഴിലാളിയോട് അപേക്ഷിക്കുകയാണ്, നീ എൻ്റെ വീട്ടിലൊന്ന് വരണേ. നീ അഥവാ വന്നാലും എല്ലാ സ്നേഹവാത്സല്യങ്ങളോടും ചോദിക്കുന്ന കൂലി കൊടുത്ത് ഒപ്പം നിന്നില്ലെങ്കിൽ അവൻ പിണങ്ങിപ്പോയാൽ കഥ കഴിഞ്ഞു. ഇങ്ങനെ അന്നത്തെ കാലത്ത് തുലാക്കൊത്തും. അതോടൊപ്പം തന്നെ അതിനുശേഷം അടുത്ത വർഷം പണി കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായി ഇത്തരം അഭ്യർത്ഥനകൾ ഈ പറയുന്ന ഭൂ ഉടമകളോട് നടത്തണമായിരുന്നു. മഴ ചെറുതായി ശമിക്കുന്ന ദിവസങ്ങളിൽ തലക്കുടയും ചൂടിയാണ് അന്നൊക്കെ പണി ചെയ്യുന്നത്. ശക്തിയിൽ മഴ പെയ്യുമ്പോൾ വീട്ടുവരാന്തയിൽ കയറി നിൽക്കും. പണി കഴിഞ്ഞാൽ കൂലി ഒന്നിച്ചു കൊടുക്കുവാൻ ഉടമയുടെ കയ്യിലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അത് പലതവണയായിട്ടാണ് ചിലപ്പോൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ കടയിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ വരാൻ പറയുന്നതും അക്കാലത്തെ ഒരു കാഴ്ചയാണ്. മിഥുനം അവസാന ആഴ്ച നാട്ടിലെല്ലാ വീട്ടിലും വീട്ടമ്മമാർ നല്ല തിരക്കിലായിരിക്കും. തേങ്ങാത്തൊണ്ട് അല്ലെങ്കിൽ മടൽ കത്തിച്ച് കരിയുണ്ടാക്കി, ആ കരി നന്നായി അരച്ച് ചെമ്പരത്തിയില അരച്ച് പശയുണ്ടാക്കി, ചാണകവും കൂട്ടി വലിയ ഒരു കലത്തിൽ കലക്കി ഒരു പഴയ തുണിയെടുത്ത് കലക്കിയ ചാണകം തുണിയിൽ മുക്കി വീടിനകത്തും പുറത്തുമൊക്കെ നന്നായി തേച്ചു പിടിപ്പിക്കും. മിഥുനം 30-ാം തീയതി വൈകുന്നേരം മുറ്റമടിച്ച് വൃത്തിയാക്കി ചാണകം കലക്കി വീടിന് 4 ഭാഗത്തും തളിച്ച് ശുദ്ധം വരുത്തും. ഇത് ഹൈന്ദവാചാരത്തിൽ ഒരു പ്രത്യേകതയുള്ളതാണ്. 2 ചിരട്ടകളിൽ ചാണകവെള്ളം വീടിൻ്റെ കോണിയുടെ ഇടവും വലവും വയ്ക്കും. കർക്കിടകം 1-ാം തീയതി ദൈവവും പോതിയും മല കയറും. ചിന്നും ചെകുത്താനും മലയിറങ്ങും. അശുദ്ധമായ ഇടങ്ങളിൽ ചിന്നും ചെകുത്താനും കയറിപ്പറ്റും. മലയിറങ്ങി വരുന്ന ചിന്നിനെയും ചെകുത്താനെയും വീടിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ചാണകം കലക്കി ചിരട്ടയിൽ വെക്കുന്നത്. ദുഷ്ടശക്തികളെ അകറ്റുവാൻ ചാണകവെള്ളത്തിന് കഴിയുമെന്നാണ് അക്കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. കർക്കിടകത്തിലെ എല്ലാ ദുഷ്ടശക്തികളും വീടുകളിൽ താണ്ഡവമാടുന്നുവെന്നും ആ കാലങ്ങളിലെ ഒരു വിശ്വാസമായിരുന്നു. ഇങ്ങനെയുള്ള ശക്തികൾ ശുദ്ധമല്ലാത്ത വീടുകളിലേക്ക് വേഗം കടന്നു വരുമെന്നായിരുന്നു പഴയ കാലത്തെ ഹൈന്ദവ മതത്തിൽ വിശ്വസിച്ചിരുന്നവർ വിശ്വസിച്ചത്. കർക്കിടകം 1-ാം തീയതി കടം വാങ്ങിയിട്ടായാലും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി എല്ലാവരും കഴിക്കും. എന്നിട്ട് പിന്നെ ഓരോ ദിവസവും വീട്ടിലുള്ള ഉണക്കക്കപ്പയോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും പതിവായി കഴിക്കുക. രാത്രി മാത്രമേ ചിലപ്പോൾ അല്പ കഞ്ഞി അല്ലെങ്കിൽ ചോറ് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം വീട്ടിലുണ്ടാക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വസ്തുക്കളായിരിക്കും അധികവും കഴിക്കുക. ഇത്തരമൊക്കെ ഒരു
ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലാണ് നമ്മൾ ഈ കള്ളക്കർക്കിടകം കള്ളക്കർക്കിടകം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അക്കാലമൊക്കെ പോയില്ലേ? ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റേനിയസ് അല്ലേ? സുഖചികിത്സയുടെ കാലം. 100,000 or 200,000 കൊടുത്താൽ നമ്മളെ കിടത്തി തിരുമ്മി റെഡിയാക്കി യുവാവാക്കി രോഗങ്ങളില്ലാതാക്കി നമ്മളെ പുറത്തേക്ക് വിടുന്നു. പിന്നെ ഈ പറഞ്ഞ വർദ്ധിയുടെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാം അൽഫാമും ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തുന്ന കാലത്ത് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് എന്തർത്ഥമാണ്? ഞാൻ കള്ളക്കർക്കിടകം കള്ളക്കർക്കിടകമെന്ന് ഇനിയും ഇപ്പോഴത്തെ കാലത്തെ ഈ പാവം കർക്കിടകത്തെ പറയരുത് എന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇത് സമ്പന്ന കർക്കിടകമാണ്, ഇത് ധാരാളിത്ത കർക്കിടകമാണ്, ഇത് സന്തോഷ കർക്കിടകമാണ്, ഇത് ഏറ്റവും മനോഹരമായ വിഭവങ്ങൾ ആസ്വാദ്യതയോടെ കഴിച്ച് മുഴുത്തതിന് ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപേക്ഷിക്കുന്ന കുട്ടികളുടെ കാലമാണ്. വീടുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമൊക്കെ സാധനങ്ങൾ കുന്നുകൂടുന്ന കാലമാണ്. അതുകൊണ്ട് ഈ പാവം കർക്കിടകത്തെ കള്ളക്കർക്കിടകമെന്ന് പറയരുത് എന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഒരിക്കൽ കൂടി എല്ലാ ഹൈന്ദവ മതവിശ്വാസികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പ്രാർത്ഥനാപൂർണമായ ഒരു മാസം ഹൃദ്യമായി ആശംസിക്കുന്നു. മനസ്സും ശരീരവും ശുദ്ധമാകട്ടെ. യഥാർത്ഥ ഈശ്വര ചൈതന്യം നാം മനസ്സിലാക്കാൻ കഴിയട്ടെ. സത്യസന്ധതയുടെ നീതിയുടെയൊക്കെ ഏറ്റവും മാതൃകാവത്തായ ഉദാഹരണമായ ശ്രീരാമചന്ദ്രനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.